വിനർ ഫാമിലി. അപ്പം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ആദ്യം പറയാനുള്ളത്. വേറൊന്നുമല്ല, പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഫുൾ മാർക്ക് വന്ന് ഞങ്ങൾ ഓൾറെഡി ഇൻ്റർവ്യൂ ചെയ്ത് എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അന്ന് പോകുമ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നു പ്ലസ് ടുവിലും ഇതേപോലെ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള നമ്മുടെ ശ്രീനന്ദന കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത്രയും മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പഠിക്കണം? പ്ലസ് ടുവിൻ്റെ ഈ വർഷത്തെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൽ 1200-ൽ 1197 മാർക്ക്, ഫുൾ മാർക്ക്. അതെ, ആ 3 മാർക്ക് നമ്മൾ അല്ലെ പോയി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അവിടെ ഫുൾ മാർക്ക് തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് അല്ലെ ഞങ്ങൾ പറയും, അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1197 മാർക്ക് വാങ്ങിച്ച് ഞങ്ങളെ കാണാൻ വേണ്ടി വന്ന കുറച്ച് വിശേഷങ്ങളിൽ എന്താണ് ആ പ്ലസ് വണ്ണിലും അതുപോലെ തന്നെ പ്ലസ് ടുവിലും ഇത്രയും നല്ല മാർക്ക് വാങ്ങിക്കാൻ എൻ്റെ ശ്രീനന്ദന കുട്ടിക്ക് എങ്ങനെയാണ് പറ്റിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയാൻ പോവാണ്. അപ്പം ആദ്യം മിസ്സിന് പറയാനുള്ളത് കൺഗ്രാറ്റ്സ്, അടിച്ചു പൊളിച്ചല്ലേ പ്ലസ് വണ്ണിൽ പോലെ തന്നെ പ്ലസ് ടുവിലും നല്ല മാർക്ക് വാങ്ങിച്ചു. അപ്പം എന്താണ് കഴിക്കുന്നത് ഇത്രയും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, അതാണ് എനിക്കറിയാനുള്ളത്. ചെയ്യുന്ന അല്ല, ഹാർഡ് വർക്കാണ്, വേറെ ബേസിക്കലി ഒന്നുമില്ല. ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്താ ഏത് കാര്യത്തിലായാലും ഹാർഡ് വർക്ക് ചെയ്താൽ ഞാൻ കിട്ടാവുന്നതാണ്. പിന്നെ പ്ലസ് വണ്ണിനെ പോലെ അല്ല, കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. പ്ലസ് ടു ബയോളജി കുറവാണ്, പക്ഷെ ഫിസിക്സ് എനിക്ക് തോന്നി കുറച്ചുകൂടെ ഉണ്ട്. കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക്കിന് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ആണ്. പ്ലസ് വണ്ണിനെ വെച്ച് നോക്കുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്താലേ, എന്നിട്ട് തന്നെ ഉള്ള 3 മാർക്ക് പോയി. അപ്പോൾ ഉണ്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുണ്ട്. അപ്പോൾ എന്നെക്കാളും ഹാർഡ് വർക്ക് ചെയ്തവരായിരിക്കും അവർ. അങ്ങനെ സന്തോഷം. ആദ്യം തന്നെ ഇപ്പോൾ ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ പ്ലസ് വണ്ണിൽ ഫുൾ മാർക്കാണ്. അപ്പോൾ പ്ലസ് ടുവിലും ഒഫ്കോഴ്സ് നമ്മൾ നല്ല മാർക്ക് തന്നെ ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് റിസൾട്ട് കിട്ടിയ സമയത്ത് എന്തായിരുന്നു റിയാക്ഷൻ വീട്ടുകാരുടെയും മോളുടെയും ഒക്കെ? എനിക്ക് ഭയങ്കര സന്തോഷം. അല്ല, ഫുൾ എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് അറിയായിരുന്നു ഫിസിക്സ് എൻ്റെ ഒരു മാർക്ക്, ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ഒരു മാർക്ക് പോയിന്ന്. പിന്നെ ഇംഗ്ലീഷ് 2 മാർക്ക്, അത് ഇംഗ്ലീഷിൽ പിന്നെ ഒരു പ്രെഡിക്ഷൻ ഇല്ല, അങ്ങ് എഴുതുക കിട്ടുമ്പോൾ കിട്ടുക, അങ്ങനെ ഉള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ മോൾക്ക് ഇതിപ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ കാണാനായിട്ട് ഒരു അറിയാനായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. ഇപ്പോൾ മോൾക്ക് 520-ൽ 520 ഫസ്റ്റ്, നമ്മുടെ ഫസ്റ്റ് ഇയറിൽ കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് ഇയറിലാണെങ്കിലും വെറും 3 മാർക്ക്. ഇത്രയും മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പഠിക്കണം? പഠിക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ അല്ല, ഞാൻ പ്ലസ് വണ്ണിനേക്കാളും ഭയങ്കര നീറ്റായിട്ട് പ്ലസ് ടു പഠിച്ചു. പ്ലസ് വണ്ണിൽ എനിക്ക് കുറച്ച് ഞാൻ കലോത്സവത്തിനൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചിങ്ങനെ അതിനെങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് ടുവിൽ ഞാൻ മര്യാദയ്ക്ക് ക്ലാസ്സിലിരുന്നു, അങ്ങനെ അറ്റൻഡ് ചെയ്തായിരുന്നു. പിന്നെ എന്നാലും നമുക്ക് പോകുമല്ലോ, സ്കിപ്പാവും, പിന്നെ ട്യൂഷൻ ആണെങ്കിലും സ്കിപ്പാവും, അപ്പം എല്ലാം ഉണ്ട്. അപ്പോൾ അപ്പോഴും കൂടുതൽ യൂസ് ചെയ്താൽ നമുക്ക് വയ്യാതിരിക്കുകയാണെങ്കിലും നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു റൊട്ടീനിൽ പോവാം. അതായത് ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ ഇപ്പം എനിക്ക് കൂടുതൽ രാവിലെ എണീറ്റ് പഠിക്കാം, അങ്ങനെ ഒരു സിസ്റ്റമാണ് എൻ്റെ. പക്ഷെ വേറെ പിള്ളേർക്ക് അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ രാത്രി ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും, രാവിലെ ലേറ്റായി, അങ്ങനെയുള്ള. അപ്പം നമ്മുടെ ഒരു ഇതില്, പിന്നെ നമുക്ക് എത്ര നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അത്രേ ഉള്ളൂ. ഇപ്പോൾ പ്ലസ് ടുവിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ മാർക്കിൽ ഓക്കെയാണ്, അത്ര മതി. എനിക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതിന് കിട്ടി, അത്രേ ഉള്ളൂ. അപ്പം ഇപ്പോൾ പറഞ്ഞു നമുക്ക് ബാച്ചിലാവുമ്പോൾ ഓരോ സമയത്ത് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് കാണാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒഫ്കോഴ്സ് മോളുടെ ഈ ഒരു മാർക്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ച് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ പ്ലസ് വണ്ണിലേക്കും പ്ലസ് ടുവിലേക്കും ഒക്കെ വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ആപ്പ് കൃത്യമായിട്ട് യൂസ് ചെയ്യാമെന്ന് അറിയില്ല, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോൾ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞുതരും. ഞാൻ ക്ലാസ് കാണും, നോട്ട്സ് ഞാൻ എൻ്റെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് പൊതുവെ, പ്രത്യേകിച്ച് ഫിസിക്സ് എനിക്ക് വേറെ നോട്ട്സ് അത്രയും കംഫർട്ടബിൾ അല്ല. അപ്പോൾ അത് ഞാൻ തനിയെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. ബാക്കിയുള്ളതൊക്കെ ബയോളജിയും ബാക്കിയുള്ള ക്ലാസ്സൊക്കെ പിന്നെ നമ്മളങ്ങനെ കാണുമ്പം നമ്മളിങ്ങനെ ഒരു ഐഡിയയിൽ ഇങ്ങനെ പോകും. പിന്നെ അല്ലാത്ത നോട്ട്സും HSS ലൈവും അങ്ങനെയൊക്കെ അങ്ങനെ വെച്ച് പഠിക്കും. ആദ്യം ക്ലാസ് കാണും,
പിന്നെന്താ സ്കൂൾ സ്കൂള് സ്കൂള് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ അപ്ലോഡ് ആവുന്നോണ്ട് വേഗം വേഗം ഇവിടത്തെ കണ്ടിട്ട് അവിടെ ചെല്ലുമ്പോ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ നമുക്ക്. കുറച്ചുകൂടെ അതൊരു ബുദ്ധിമുട്ടാണ്. അതായത് സ്കൂളും ഈ ബാച്ചിന്റെ ക്ലാസ്സും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് കുറെ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരു എക്സ്ട്രാ പ്രഷർ ആയി പോവോ, പാരന്റ്സിനായാലും കുറെ പേർക്ക് അങ്ങനെ ഡൗട്ടാ. അപ്പൊ മോള് അതെങ്ങനെയായിരുന്നു സ്കൂളിന്റെ പഠിക്കാനുള്ളതായാലും അല്ലെങ്കിൽ എക്സാമിനറിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ് നടക്കുന്നതായാലും മോള് അതെങ്ങനെയാണ് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോയത്? ഇല്ല, സ്കൂളിലത്തെ അല്ല, കൂടുതൽ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് വേമേ കണ്ടു. കാരണം സ്കൂളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാബുണ്ട്, അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ക്ലാസ്സും, പിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ജാനുവരിയിൽ നമുക്ക് ലാബ് എക്സാം വരും. അപ്പൊ ഒരു ഓട്ടപ്രദക്ഷിണാണ് പ്ലസ് ടു മൊത്തത്തിൽ. പ്ലസ് വൺ പോലെയല്ല, കുറച്ചുകൂടെ പ്രഷറുണ്ട് പ്ലസ് ടുന്. അപ്പോ അവിടത്തെ നോക്കിയിരുന്ന പഠിത്തം നടക്കില്ല, നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ഒരു മെയിലൊക്കെ ആകുമ്പോ തന്നെ ഞാൻ പതുക്കെ ഫിസിക്സ് ഒക്കെ ആദ്യം തന്നെ കണ്ടു തുടങ്ങി. സ്കൂൾ തുറക്കട്ടെ അവിടെ എടുക്കട്ടെ എന്നൊക്കെ നോക്കിയ നടക്കില്ല. ഫസ്റ്റ് മുതലേ തന്നെ പഠിച്ചു തുടങ്ങണം. നടക്കില്ല. ഇപ്പൊ മോൾക്ക് ഇപ്പം പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഇപ്പൊ പ്ലസ് വണ്ണിലാണെങ്കിലും പ്ലസ് ടുവിലാണെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഉത്തരം ഫിസിക്സ് ആവാനാണ് ചാൻസ്. ഒരു 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 സബ്ജക്ട് എന്നാലും ഞാൻ ചോദിക്കുന്നു, സബ്ജക്ട് പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു അല്ലെങ്കിൽ വേണ്ടിയിരുന്നില്ല ഈ സബ്ജക്ട് എന്ന് തോന്നിയത്? സബ്ജക്ട് ആയിട്ടില്ല, എല്ലാം ഇഷ്ടമാണ് പഠിക്കാൻ. ചില ടോപ്പിക്സ് ആയിരിക്കും അല്ലേ? ടോപ്പിക്സ് ഇപ്പൊ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഡെറിവേഷൻസ് ഒക്കെ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്ന കാര്യം. അപ്പൊ ഒരുപാട് പേരുടെ ഫിസിക്സ് കുറച്ച് ടഫാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഡെറിവേഷൻസ് ന്യൂമറിക്കൽസ് ഒക്കെയാണ്. അപ്പം മോൾക്ക് ചെറിയ ഒരു മാർക്കേ പോയിട്ടുള്ളൂ അല്ലേ? അപ്പം അത്രയും നല്ല മാർക്ക് ഫിസിക്സിലും ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഫിസിക്സിനെ ഹാൻഡിൽ? കാരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഇപ്പൊ ഈ ഒരു ഫിസിക്സ് പഠിച്ച് തീർക്കുക എന്നുള്ളത്. എന്താ തോന്നിയത്? ഡെറിവേഷൻ എന്റെ കണ്ട് പഠിക്കണ്ട കേട്ടോ. അതല്ല, ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, എനിക്ക് എക്സാമിന് ഇതൊരു പ്രശ്നമുണ്ട്. എല്ലാം ചെയ്യാം. ഡെറിവേഷൻ നമ്മൾ ഏറ്റവും എളുപ്പ ഡെറിവേഷൻ ആണ് സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ പഠിക്കുന്നു അതേപടി എഴുതുന്നു, ഒരു പ്രശ്നമില്ല. ന്യൂമറിക്കൽ വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ആലോചിച്ചൊക്കെ, പിന്നെ അത്രയും ന്യൂമറിക്കലും നമുക്ക് അത്ര ചോദിക്കാറില്ലല്ലോ. പക്ഷെ ഡെറിവേഷൻ ഞാൻ ഇങ്ങനെ എഴുതി തുടങ്ങും, എന്റെ ഉമ്മ ഇങ്ങനെ വന്നു വന്നു വന്ന് നടുക്കെത്തും എപ്പോഴും ഞാൻ സ്റ്റക്കും. അപ്പൊ ഞാൻ താഴ്ന്ന് വേളയ്ക്ക് പോകും. അത് ഞാൻ പറഞ്ഞ കണ്ടു പഠിക്കുന്ന അതെനിക്ക് ലാസ്റ്റ് ഇക്വേഷൻ അറിയാം അല്ലെ, പുതിയ ഇടയല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കറിയാതെ നിന്റെ അപ്പൻ വിശ്വസിച്ചു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പഠിക്കുന്നോണ്ട് ശരിക്കും പറഞ്ഞ എന്തെങ്കിലും യൂസ് ഉണ്ടാവും മക്കളെ എക്സാമിന്? നമ്മുടെ ഇങ്ങനെ മാത്സ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് സമയത്ത് ചെയ്തു പഠിക്കുന്ന നേരത്തോണ്ട് ഒക്കെ കൂടെ വായിച്ചു വെച്ച് കഴിഞ്ഞാല് എങ്ങനെ പഠിക്കും? അതെ, മാത്സ് ഒക്കെ ഒരു ദുരന്തം കേട്ടോ. അവസാനൊക്കെ എന്താണെന്നറിയോ, ഇന്റഗ്രേഷൻ ആണ് ഒരു അറ്റത്തു നിന്ന് തുടങ്ങിയ എത്തണ്ട ഇപ്രായത്തിൽ. രണ്ട് ടെക്സ്റ്റ് ബുക്ക് പ്ലസ് വണ് ഒന്നല്ല ഉണ്ടായിരുന്നു, പ്ലസ് ടു രണ്ട് ടെക്സ്റ്റ് ആയപ്പോ തലേ ദിവസം നോക്കിയാണ് നമ്മൾ എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ. അതായത് ഒരേ ടൈപ്പ് ഓഫ് പ്രോബ്ലം ഉണ്ടാവില്ലേ, കുറെ റിപ്പീറ്റഡ് ആയി ചോദിച്ചാൽ അതൊക്കെ നോക്കി നോക്കി നോക്കിപ്പോ ഞാൻ ചെയ്തൊക്കെ സമയം കിട്ടില്ല. ഇത്രയും ചാപ്റ്റർ 15 ചാപ്റ്റർ ഒക്കെ ഇരുന്ന് ചെയ്യാൻ നിന്നാ നടക്കില്ല. ഇഷ്ടമുള്ള സബ്ജക്ട് ഏതായിരുന്നു? അല്ല, ബയോളജി. ബയോളജി സുഖം സ്വസ്ഥം. ബയോളജി ഏറ്റവും രസകരമായിട്ട് സൂപ്പർ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത്ര ഇഷ്ടമാണ് പഠിക്കാൻ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള റിപ്ലൈ കമന്റ് ബോക്സിൽ
പറയണം. അപ്പൊ മോള് പറഞ്ഞപ്പോ പ്ലസ് വണ്ണിലാണ് മോൾക്ക് കുറച്ചും കൂടെ ഹെക്ടിക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പ്ലസ് ടുവിൽ എത്തിയപ്പോ എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല, അല്ലെങ്കിൽ കുറെ വ്യത്യാസം ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ സമയം കിട്ടി എന്ന് പറഞ്ഞു. പൊതുവെ എല്ലാവരും ഓപ്പോസിറ്റാ പറയുന്നത്, പ്ലസ് ടുവിലാകുമ്പോ ഈ ലാബ് എക്സാംസും കാര്യങ്ങളും ഒക്കെ വരുമ്പോ കുറച്ച് ഹെക്ടിക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ മോൾക്ക് അത് അത്ര തോന്നിയില്ല എന്ന് പറഞ്ഞു. അത് ചിലപ്പോ ആദ്യം തൊട്ടേ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷെ എങ്ങനെയാണ് ആ ഒരു ഹെക്ടിക് ഫീൽ ചെയ്യാതെ നമുക്ക് പ്ലസ് ടു കൊണ്ടുപോകാൻ പറ്റുക? ഫസ്റ്റ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ലാസ്റ്റ് ഇനിയുണ്ടല്ലോ സമയം എന്നൊക്കെ ചിന്തിച്ചാൽ എന്തായാലും പോകും, കാരണം എത്തില്ല. കാരണം അത്രയും ചാപ്റ്റർ ഉണ്ട്. ഫിസിക്സ് ആണെങ്കിലും പ്ലസ് വണ്ണിലാകുമ്പോൾ നമുക്ക് ആദ്യത്തെ ഫിസിക്കൽ വേൾഡ് ഒന്നുമില്ല, പിന്നെ മറ്റേ ഫസ്റ്റ് ഡൈമെൻഷൻ അതൊന്നും വലിയ പ്രശ്നമില്ല, അങ്ങനെ ഒന്ന് ഓടിച്ചു പോകാനുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതല്ല, ഇലക്ട്രോസ്റ്റാറ്റിക്സ് മുതലുള്ള മാഗ്നറ്റിസം എല്ലാം അങ്ങനെ പൊട്ടും, പിന്നെ അങ്ങനെ അങ്ങ് പോവാം. അപ്പൊ നമുക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാനും പറ്റില്ല. പിന്നെ പ്ലസ് ടു ആണ് ഒബ്വിയസ്ലി. പിന്നെ എന്താ വെച്ചാൽ റിസൾട്ട് വന്നാൽ നമുക്ക് നമ്മളിങ്ങനെ നല്ല മാർക്ക് കിട്ടിയ എല്ലാവരും ഇങ്ങനെ വരും, ആ കൺഗ്രാറ്റ്സ്. നമ്മള് വീട്ടിലെ നാട്ടുകാരൊക്കെ ഭയങ്കര സ്നേഹമാണ് നമ്മള്. പ്ലസ് വൺ കിട്ടിയപ്പോ തന്നെ ആദ്യം അതാ പറഞ്ഞത്, അയ്യോ ഇനി പ്ലസ് ടുല് വാങ്ങണം കേട്ടോ. അപ്പഴേ ഞാൻ വിചാരിച്ചു ദൈവമേ ഒരു പറഞ്ഞു 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 എല്ലാം കളയുന്നു. നല്ല പ്രഷർ നമുക്ക് അത് എന്തായാലും ഉണ്ടാവും. ഒരു പ്രഷർ വരുമ്പോ ഒരു നമുക്കൊരു ഒരുപാട് സമയത്ത് നമ്മൾ ഡൗൺ ആയിട്ട് ഫീൽ, എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യും. അപ്പൊ മോളെ അതിന് ഹെൽപ്പ് ചെയ്തത് ആരായിരുന്നു? അതായത് ഈ ഒരു ഫേസ് അതമ്മ അമ്മ അമ്മയാണ്. കാരണം നമുക്ക് ചിലത് നമുക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. എല്ലാരും ഇങ്ങനെ പറയുമ്പോൾ ഫുൾ മാർക്ക് എന്ന് പറയുമ്പോ ചിലവരൊരു നല്ല രീതിയിലാ പറയാ, ചിലവരതൊരു ഇങ്ങനെ കൊള്ളിക്കില്ല, അങ്ങനെ പറയാ ഓ ഇതൊക്കെ കിട്ടിയിട്ടിപ്പോ എന്തിനാന്നൊക്കെ ആവശ്യമില്ല. അങ്ങനെ അങ്ങനെയുള്ളവരുണ്ട്. നമ്മള് അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് പഠിക്കാത്രേ ഉള്ളൂ, അല്ലാതെ ആരും നല്ലത് പറയും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് അല്ല. മാർക്ക് പോയാ പറയും ഓ പോയോ എന്ന് ചോദിക്കും, അപ്പഴും എക്സൈറ്റ്മെന്റ്. എന്നാ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. പ്രത്യേകിച്ച് അതല്ല കേട്ടോ. ആ സ്റ്റേറ്റുകാരാ, അപ്പൊ അയ്യോ ഞങ്ങൾ സഹിക്കുന്ന അപമാനം എന്താണെന്ന് അറിയോ. എന്ത് പറഞ്ഞാലും സ്റ്റേറ്റിലല്ലേ, സ്റ്റേറ്റിലൊക്കെ എല്ലാവർക്കും ഫുൾ എ പ്ലസ്, എല്ലാവർക്കും ആയിട്ട് എല്ലാവർക്കും. ഞാൻ എന്നാ ഫിസിക്സ് നോക്കിയാ ആൾക്കൊന്ന് മനസ്സുവെച്ച ഒരു മാർക്ക് ഇടായിരുന്നില്ലേ, ഫുള്ളായിരുന്നില്ലേ. അതെ അതില്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. അത് സ്റ്റേറ്റ് ആയിക്കോട്ടെ, സി ബി എസ് ഇ കമ്പാരിറ്റീവ്ലി ആണെങ്കിലും സി ബി എസ് ഇയിലാണെങ്കിലും നമ്മൾ പഠിക്കുന്ന ബുക്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ക്വസ്റ്റ്യനിൽ വരുന്ന പാറ്റേൺസും കാര്യങ്ങളിലുമാണ് വ്യത്യാസമുള്ളത്. എന്തിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടി കാര്യങ്ങളുണ്ട്. സി ബി എസ് ഇ ശരിയാണ്, കുറച്ചും കൂടെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ ഒന്നിനും ഒന്നും ഭയങ്കര സിമ്പിൾ ആണ് നമ്മൾ അല്ലല്ല. കാരണം ഞാൻ ടെൻത്ത് വരെ സി ബി എസ് ഇ ആയിരുന്നു, എനിക്ക് 96.4 ടെൻത്തില്. അപ്പോ നമ്മള് സ്റ്റേറ്റിലേക്ക് ചാടാം, പ്ലസ് വൺ പ്ലസ് ടു കുറച്ചുകൂടെ സ്കോർ ചെയ്യാം, അത് ശരി തന്നെയാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കാം, കുറച്ചുകൂടെ സ്കോർ ചെയ്യാലോ സ്റ്റേറ്റിലോട്ട് മാറിക്കഴിഞ്ഞാൽ. പക്ഷെ ഒരിക്കലും എളുപ്പാന്ന് പറയാൻ പറ്റില്ല, അതില്ല. അതേപോലെ കഷ്ടപ്പാണ്. അതെ, വെറുതെ ആരൊന്നും ആരൊന്നും തരില്ല കേട്ടോ, ചുമ്മാ പറയുള്ളു. ഒരു ഡെയിലി റൂട്ടീൻ എന്താന്നുള്ളത് ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹം. എല്ലാവർക്കും എക്സാമിന്റെ അടുത്തുള്ള സമയത്തും അല്ലാത്ത സമയത്തും ചിലപ്പോ നമ്മള് ചില ദിവസങ്ങളിൽ പഠിക്കുക പോലും ഉണ്ടാവില്ല, വെറുതെ ഇരുന്നിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയല്ല, എന്നാലും പൊതുവെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ നമ്മള് ഞാൻ ഇത്ര സമയം അല്ലെങ്കിൽ രാവിലെ അത് കൂടുതൽ എനിക്കാണെന്ന് പറയാം. ഞാൻ ഇങ്ങനെ പഠിക്കും, അപ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും പിന്നെ ഓർമ്മ വരില്ലേ, എന്നാലും ഇടത്ത് ക്ലാസ്സിൽ നടന്ന എന്തെങ്കിലും ഒരു ചളി കോമഡിയോ അങ്ങനെ, അല്ലെങ്കിൽ മറ്റേ ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും വലിയ സംഭവങ്ങളോ, അപ്പൊ വേഗം ഓടും അടുക്കള ചെല്ലും. എന്നിട്ട് അമ്മ അടുത്ത് പറയും, അമ്മ അതില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഥ വരാം. അപ്പോഴാണ് ഓർമ്മ വരാം, അയ്യോ സമയം സമയം പോയി ഇങ്ങനെ വീട് തിരിച്ചു പോകണം. പക്ഷെ നല്ല സമയം ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ, പഠിക്കുന്നതായാലും. എഴുതി പഠിക്കാനുള്ള സമയമൊന്നും വലുതായിട്ടില്ലെങ്കിലും
മാക്സിമം പറ്റുന്ന ഡെറിവേഷൻ ഒക്കെ എഴുതി പഠിക്കണം. എക്സാമിന്റെ സമയത്ത് ഒരു ദിവസം ഏകദേശം എത്ര നേരം ഇരുന്ന് നമ്മൾ പഠിക്കേണ്ടി വരും? ലീവ് കിട്ടുമ്പോ ഒക്കെ ഏകദേശം മുഴുവൻ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അല്ലാതെ ചുമ്മാ കറങ്ങി, അതെ അതെ, അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കും അങ്ങനെയല്ല. ഏകദേശം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ എടുത്താൽ തന്നെ അങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തും. അത് കൂടുതൽ ഫോൺ ഒഴിവാക്കുക, മാറ്റിവെക്കുക. കൊറേ പേരുടെ ഒരു പ്രശ്നമാണത്. അതായത് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പൊ ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോ ഈ നമ്മള് ഫോണിൽ തന്നെ നോക്കി പഠിക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും മോളിൽ നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് ടെൻഡൻസി ഉണ്ടാവും അല്ലേ. അപ്പം അത് നല്ലപോലെ നമുക്കൊരു ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ തന്നെയാണ് നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുക. അപ്പൊ ഈ പരീക്ഷയുടെ സമയത്ത് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിരുന്നു? ആ കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് കാണും, അല്ലാതെ ഉള്ളതൊക്കെ ഒഴിവാക്കി. ആ സത്യസന്ധമായിട്ടോ ഞാൻ തള്ളിയതല്ല. അത് കൂടുതലും എന്താ പറയാ, നമുക്കൊന്ന് ടൈം കിട്ടില്ല. ഇപ്പൊ നമ്മള് വെറുതെ എല്ലാ ചാപ്റ്ററും ഇങ്ങനെ ഞാൻ എഴുതി വെക്കുമായിരുന്നു, ഇങ്ങനെ എത്ര ചാപ്റ്റർ നമ്മൾ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഏതൊക്കെ ഇനി പഠിക്കാനുണ്ട്, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എഴുതി വെക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ട്രിപ്പ് പഠിച്ചു കഴിയുമ്പോഴേക്കും എക്സാം വരും. അങ്ങനെയാണ് നമ്മള് ഒന്ന് ഓടിക്കുമ്പോഴേക്കും, പിന്നെ ലാസ്റ്റ് മോഡൽ എക്സാം ആകുമ്പോഴേക്കൊക്കെ നമുക്ക് അടിച്ചു പിടിച്ച് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ ലാബ് വരുമ്പോ അതിന്റെ ഒരു സമയം അത് പോവും. അങ്ങനെ റെക്കോർഡ് എഴുതാൻ അയ്യോ റെക്കോർഡൊക്കെ അതൊരു വലിയ കൊറേ നമുക്കിങ്ങനെ സമയം പഠിത്തത്തിൽ നിന്ന് മാറി പോകുന്ന കൊറേ സമയങ്ങള് എന്തായാലും ഉണ്ടാകും. മോളിപ്പോ കഴിഞ്ഞ വട്ടം സ്റ്റേറ്റ് വരെ എന്തായാലും പോയിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം നമ്മുടെ ജില്ല വരെ. ഇപ്പൊ പലരുടെയും ഒരു പാരന്റ്സ് ആണെങ്കിൽ പോലും പ്ലസ് വൺ പ്ലസ് ടു ലേക്ക് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് പഠിക്കാനുണ്ട്, അപ്പൊ കംപ്ലീറ്റ്ലി ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ മാർക്ക് കുറയുന്നുള്ള ഒരു പോലെ. പക്ഷെ മോൾ അങ്ങനെയല്ല, അതായത് അതും കൂടെ ഒരു ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ കൂടെ തന്നെ ഏറ്റവും നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റിയിരുന്നു. അപ്പൊ അത് ആക്ച്വലി ഒരു വലിയ വലിയൊരു എക്സാമ്പിൾ ആണ്. പഠനം മാത്രമല്ല, അതിന്റെ അപ്പുറത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമുണ്ട് എന്നുള്ളതാണ്. സമയമുണ്ട്, സമയം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് അറിയില്ല അത് പോണത് എങ്ങനെയാണ്. നമ്മളിങ്ങനെ ആങ്ങി തൂങ്ങി നടക്കുമ്പോഴേക്ക് തന്നെ പോവും. ആ ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്ത ഞാൻ തന്നെ വലിയൊരു മടിച്ചതല്ലോ, പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ളതാണ്. പിന്നെ ഇത് കലോത്സവത്തിൽ ചേർന്നുകൊണ്ടാണ് കൂടുതൽ. പിന്നെ നമുക്ക് ക്ലാസ് കട്ടാവുന്ന ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ആ സമയം പോർഷൻസ് മിസ്സായി പോകും. എന്റെ ഒരു നോട്ടും കംപ്ലീറ്റ് അല്ല, ഒരു നോട്ടും കംപ്ലീറ്റ് അല്ല. ഞാന് ഈ പ്ലസ് വണ്ണില് എനിക്ക് ഭയങ്കര പ്രശ്നമായി. ഞാൻ മാത്സ് ഒക്കെ സ്കൂളിൽ നിന്നുള്ള നോട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ എച്ച് എസ് എസ് ലൈവ് എന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത്. കാരണം എഴുതാന്ന് പറഞ്ഞ ടൈമില്ലായിരുന്നു അത്രയും. എന്താ പറയാ, എനിക്കിങ്ങനെ എന്താ ചെയ്യണം. ഞാൻ ടെൻത്തോട് ഇങ്ങനെ പഠിച്ചിട്ടില്ല. കാരണം സി ബി എസ് ഇയിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ പഠിക്കാന്നുള്ളതിനൊരു കുറച്ചുകൂടെ ഒരു ഇതുണ്ട്. സ്റ്റേറ്റിൽ ഇല്ലാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ കലോത്സവം പിന്നെ സ്റ്റേറ്റിലേക്ക് പോവാന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതാണ്, പാലക്കാട് പാലക്കാട് കിരീടം അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് പഠിത്തം വിട്ടുകൊണ്ട് കളിച്ചാ പോയി. കുറെ പേർക്ക് അതാ സംഭവിക്കുന്നത്, എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് മാത്രമായി പോകും. അങ്ങനെ ചെയ്തിട്ട് മാർക്ക് ഇരുപത് മാർക്ക് കിട്ടിയതും അതവിടെ പോയി. കാരണം നമുക്ക് എ പ്ലസ് വരെ ലാക്കുള്ളൂ, അത് കഴിഞ്ഞത് ആഡ് ചെയ്യില്ലല്ലോ. അത് കാരണം അതിന്റെ ചെയ്യരുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഒരുപാട് അതിന് ടൈം കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ സമയം പഠിച്ചു കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ സംഭവം, അത്രയും സമയം നമ്മൾ അതിനു വേണ്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ്, അത്രയും സമയം കൊടുത്താലേ നമുക്ക് കിട്ടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതെ, ലിമിറ്റ് ഉണ്ട്. രാവിലെ ഇരുന്ന് എണീറ്റിരുന്ന് പഠിക്കുന്ന ആളാണോ അല്ലെങ്കിൽ രാത്രി ഇരുന്ന് പഠിക്കുന്ന? രാവിലെ രാവിലെ.
ഞാന് 4 മണി ഒക്കെ ആകുമ്പോ, അതായത് ഇങ്ങനെ ഇപ്പൊ എക്സാം ഒക്കെ അടുക്കാറാകുമ്പോ 4 മണി, എക്സാമിന്റെ ദിവസം ഞാൻ 3 മണിക്ക് അടിക്കും. എനിക്ക് ഒന്നാമത് എന്താ വെച്ചാ 3 മണിക്ക് എണീക്കണല്ല, ഞാന് ഉറങ്ങിക്കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ നമ്മളറിയാതെ ഇങ്ങനെ ഉണ്ടല്ലേ, നമ്മളിങ്ങനെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിനൊരു ഇതുണ്ടാവും, ഇങ്ങനെ ക്ലാസ് വരുന്നതും ഇങ്ങനെ ചില ചില പറയുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അമ്മ എടുത്തേക്ക് അമ്മ സമയത്രേ സമയത്രേ ഇങ്ങനെ എന്തൊക്കെയോ സ്വപ്നമൊക്കെ കാണും, അലാറം വെച്ചിട്ട് ഓ എണീക്കാൻ പറ്റില്ല എന്നിട്ട് വൈകി സ്കൂളിൽ കയറ്റുന്നില്ല സ്ഥിരം കാണും. അപ്പൊ ആ സമയം അമ്മ ഇങ്ങനെ എടുക്കുന്നത് അമ്മ സമയമായിട്ടില്ല നീ കിടന്നോ. ഓ ഭയങ്കര ഇല്ല ഇല്ല ഇല്ല, ഞാൻ പൊതുവെ ഞാൻ വല്ലിന് ഭയങ്കര നന്മാര ഇങ്ങനെ ഒരു കാര്യമില്ല. അത് രാവിലെ അതെന്താ പറയാ, നമ്മള് എണീറ്റ് സീലായി കഴിഞ്ഞാൽ നമ്മളൊരു ഏഴ് പിന്നെ എന്താ 7 മണി കഴിഞ്ഞാ പിന്നെ ഉറക്കല്ല, പിന്നെ അമ്മ എന്തായാലും വിളിക്കാൻ ഇച്ചോ. ഇനി അത് ലീവ് ഉണ്ടെങ്കിലും വെക്കേഷൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ സമയക്കില്ല. അല്ല നമുക്കിപ്പൊ അങ്ങനെയാണ്, അതായത് ഇപ്പൊ രാവിലെ എണീക്കുന്നത് ഒരു ശീലായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതൊരു ബുദ്ധിമുട്ടില്ല. എപ്പോഴും ഇപ്പൊ പഠിക്കുന്നതാണെങ്കിൽ പോലും നമ്മള് അത് ചെയ്യാത്തോണ്ടാണ് എല്ലാവരും ബുദ്ധിമുട്ടായി. അത് ഞാൻ കണ്ടിട്ടുണ്ട്, വെക്കേഷൻ ആകുമ്പോ 10 മണി വരെ കിടന്നുറങ്ങുക, എന്നിട്ട് പിന്നെ നമ്മൾ എക്സാമിന് ഇങ്ങനെ നമ്മൾ 4 മണിക്ക് എണീക്കുക, അത് പറ്റില്ല, ആർക്കായാലും പറ്റില്ല. അപ്പൊ അത് റൊട്ടീൻ ആക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ 4 മണിക്ക് ഡെയിലി എണീക്കണം എന്നല്ല ഉദ്ദേശിച്ച, ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് എണീറ്റാ അപ്പൊ നമുക്ക് ആ സമയമാകുമ്പോ വല്ലാതൊരു ഇത് തോന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഓ എല്ലാം കൂടെ. നമ്മുടെ എക്സാമിൽ നിന്നുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ് ഒക്കെ ഇഷ്ടമാണെന്ന് ഞാൻ സാധിച്ചിട്ട് ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങള് ഇവിടെ വന്ന സമയത്ത്, ഞങ്ങളെക്കാൾ ഭയങ്കര ഡബിൾ എക്സൈറ്റഡ് ആയിരുന്നു ഫുൾ ഫാമിലി. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഒരു പക്ഷെ ഇപ്പൊ വെച്ച് ചോദിക്കാണ്, നമ്മുടെ ഈ ഒരു എക്സാമിനറിന്റെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സസുകളും മാരത്തോൺ ലൈവുകളും ആ ഒരു എക്സാം ടൈമിൽ എങ്ങനെയായിരുന്നു യൂസ്ഫുൾ ആയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ പറയാ? നല്ല യൂസ്ഫുള്ളാണ് അത്. കൂടുതലും എനിക്ക് ആ ടൈമിൽ ഞാൻ ക്ലാസ് അല്ല, എനിക്ക് പി വൈ ക്യൂസിനോടാണ് ആ സമയമ്പോഴേക്കും നമ്മൾ എല്ലാം പഠിച്ചിരിക്കുന്നോണ്ട്, എല്ലാം പഠിച്ചുകൊണ്ടെന്നല്ല ഒരു നമുക്കൊരു ധൈര്യമല്ല ഇങ്ങനെ പി വൈ ക്യൂസ് അറിഞ്ഞ എനിക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരു ഇത് വരുമല്ലോ. അപ്പൊ അതൊക്കെ മുഴുവൻ കാണും ഈ മാരത്തോണിന്റെ അതൊക്കെ ഫുൾ ക്വസ്റ്റ്യൻ. ഇല്ല പ്ലസ് വണ്ണൊന്നും എനിക്ക് ഒന്നിനും സമയം കിട്ടിയില്ലായിരുന്നു, അയ്യോ മാരത്തോൺ പോയിട്ട് ഞാൻ ഇരുന്ന് പഠിക്കാനുള്ള ടൈമിൽ അങ്ങനെയായിരുന്നു. പ്ലസ് ടുവിന് ഏകദേശം ഒന്ന് പഠിച്ചൊരു ഐഡിയ ഉണ്ടെന്നുള്ളത് കൊണ്ട് പി വൈ ക്യൂസ് ഒക്കെ കണ്ട്. ഇപ്പൊ പറഞ്ഞു മോള് പി വൈ ക്യൂസ് ചെയ്യുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, അതായത് ഓരോ ചാപ്റ്റേഴ്സിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. അപ്പൊ ഒരുപാട് പേരുടെ ഡൗട്ട് ആണ്, അതായത് പി വൈ ക്യൂസ് മാത്രം കണ്ടുപോയി കഴിഞ്ഞാൽ ഇത്രയും മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? പാറ്റേൺസും കാര്യങ്ങളൊക്കെ മാറി വരികയാണ് കാര്യങ്ങളുണ്ട്, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇപ്പൊ മോൾക്ക് കണ്ടതിൽ വെച്ചിട്ട് ഇപ്പൊ പഠിച്ചു പി വൈ ക്യൂസ് പഠിച്ചു എക്സാം എഴുതി, അപ്പൊ അതിന് പി വൈക്ക് മാത്രം പഠിച്ചു പോയതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നു? അത് വെച്ചില്ല, നമ്മള് ചാപ്റ്റേഴ്സ് എല്ലാം വൃത്തി പഠിച്ചു കഴിഞ്ഞിട്ട് പി വൈ ക്യൂസ് ചെയ്യും. പക്ഷെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ആൻസർ അറിയുന്നില്ല, ചിലപ്പോ ആദ്യം മോൾ എഴുതുമ്പോഴും ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ ഇതിപ്പോ ഞാൻ പിന്നെ ആൻസർ പറയുമ്പോഴേക്കോ ഇതായിരുന്നു. അപ്പൊ മോൾക്ക് അത് എങ്ങനെയാണ്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോ ഇതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട്? അത് കൂടുതൽ ബോർഡ് എക്സാമിന് കേട്ടോ, നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോണ്ടല്ലോ ഓ എന്റെ ദൈവമേ എന്തൊരു ഇന്നലെ എന്തായാലും കണ്ടതിന് ഉപകാരമായിരുന്നു അങ്ങനെ തോന്നിയിരുന്നില്ലേ, അങ്ങനെ ബയോളജി ഒക്കെ അങ്ങനെ ആയിരുന്നു. അയ്യോ എനിക്ക് എന്തൊരു സന്തോഷം, ക്വസ്റ്റ്യൻ പേപ്പർ ആണ്.
ഇങ്ങനെ പറയുന്നത്. പിന്നെ മിസ്സുകാരനത് അതൊക്കെ അപ്പൊ കൂൾ ഓഫിന്റെ ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പക്ഷെ എത്ര പേരെ കഷ്ടപ്പെട്ടതാ, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ അവസാന സമയമ്പോ നമ്മളിങ്ങനെ വിചാരിക്കും, അത് റിസൾട്ട് വരുന്ന ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് അമ്മ എന്താണ്, അല്ല എന്തായാലും എ പ്ലസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇത്ര വിശ്വാസക്കുറവാണ്. ആ മൊമെന്റ് എത്തുമ്പോ നമുക്ക് അതെങ്ങനെ ഉണ്ടാവണേ ഈശ്വര, അങ്ങനെ ഒരിതായിരിക്കും. പിന്നെ രാവിലെ തൊട്ട് ഇങ്ങനെ നടക്കുക, കാരണം വൈകിട്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ഒരു ഇപ്പൊ ഒരു അപ്പൊ മറ്റേ ഇതിന്റെയൊക്കെ വിദ്യാഭ്യാസ മന്ത്രി സംബോധന, അപ്പൊ അയ്യോ കൊറേ ഇതൊക്കെ കണ്ടല്ലോ, ആ ഇത് ലോഡാവുന്നില്ല, ഇത് എന്താ പറയാത്ത, ഇനിയിപ്പൊ എന്റെ പേപ്പർ കണ്ടിണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോ ഞാൻ മറന്നുപോയെന്നൊക്കെ ആയിരിക്കും. പിന്നെ നോക്കിയപ്പോ ഞാൻ അമ്മ അമ്മ ഭയങ്കര സെൻസിറ്റീവാ, അപ്പൊ എനിക്കറിയാം അമ്മ പെട്ടെന്ന് കുറച്ച് പെട്ടെന്ന് ടെൻഷനാകും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന്. അപ്പൊ ഞാൻ നൈസിന് നോക്കി, എനിക്കറിയാം എന്റെ നമ്പറ്, അപ്പൊ അതൊന്നും എടുത്തില്ല, അപ്പൊ അമ്മക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ നൈസിൽ ഞാൻ നോക്കിയപ്പോ പെട്ടെന്ന് വന്നു, അപ്പൊ നോക്കിയപ്പോ അപ്പൊ ഞാൻ വേഗം പറഞ്ഞു. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊറേ നേരമായി നമ്മള് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കാരണം സമയം പോകുന്നത് ആക്ച്വലി അറിയുന്നില്ല. ഭയങ്കര നന്നായിട്ട് മോള് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചോദിക്കാൻ പറ്റുമോ, ഈ മോൾക്ക് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു, ഇനി ഏറ്റവും വലിയ ഡ്രീം എന്താ, അതായത് ഇനി പ്ലസ് ടു കഴിഞ്ഞ് നമ്മളൊരു ഫീൽഡിലേക്ക് മാറണം അല്ലെ പോകണം, അപ്പൊ മോളുടെ ഡ്രീം ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് ആരാവണം? അല്ല എനിക്ക് എന്താ പറയുക, എനിക്ക് സത്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും എന്താ ചെയ്യണ്ടെന്ന്. സത്യമാണ്, കാരണം നമുക്ക് കുറേ വഴികളുണ്ട്. ആ പ്രത്യേകിച്ച് ബയോമാക്സ് എടുത്തോണ്ട് കുറേ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ നീറ്റിന് ചേർന്നു, എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നു. അപ്പം ഇനി എം ബി ബി എസ് എന്നല്ല, കിട്ടിയാലായി, ഇല്ലെങ്കിൽ എനിക്ക് ട്രൈ ചെയ്യാം. അഗ്രികൾച്ചറിന് എനിക്ക് കിട്ടണം, എനിക്ക് ഇഷ്ടമാണ് ആ ഫീൽഡ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ മോളുടെ ആ ഒരു ഡ്രീം എനിക്ക് തോന്നുന്നത്, ഒരു പ്ലസ് ടു കഴിഞ്ഞ് മോൾക്ക് ഇത് ഒരു എൻട്രൻസിന് കോച്ചിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോൾക്ക് മനസ്സിലാവും എനിക്കുള്ള ഫീൽഡാണോ ഇത്, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് ഇതിലേക്ക് പോകണം എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ വരും. അപ്പം എന്താണോ ആ ഒരു ഡ്രീം, ആ ക്ലിയർ പിക്ചർ ആവുന്ന ആ ഒരു ഡ്രീമിലേക്ക് എൻ്റെ മോൾക്ക് എത്താൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്, ഇതേപോലെ തന്നെ ഇനിയും പഠിക്കണം. അപ്പം ബാക്കിയുള്ളവർ ആരെന്ത് പറഞ്ഞാലും മാർക്കിലൊന്നും കാര്യമില്ല, കാര്യമുണ്ട് അല്ലെ, എല്ലാത്തിനും അതിൻ്റെതായ കാര്യമുണ്ട്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് വെക്കുക, ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയും പാരന്റ്സ് ഒക്കെ ഇത്രയും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാമിലി കിട്ടുക പറയുന്നതിന് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അപ്പൊ കൂടെ തന്നെ ഉണ്ടായിരിക്കും, ഓക്കെ എല്ലാ എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഇനിയും ലൈഫിൽ ഒത്തിരി സന്തോഷത്തോടെ ഈ ഒരു ചിരി ും എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. ഒത്തിരി സന്തോഷം.